എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെ. ഇന്ന് ഞാൻ പഴം നിറച്ചതാണ് ഉണ്ടാക്കണത്. അത് വൈകുന്നേരം ഒരു സ്നാക്സ് ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റണതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ. ഉണ്ടാക്കി നോക്കി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനല് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. പഴം നിറച്ചത് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം. ഇത് ഞാനിവിടെ ഒരു 7 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കണത്. അതിലേക്ക് ഞാൻ 2 മുറി നാളികേരം ചെറുവിയതാണ് എടുത്തിരിക്കണത്. പിന്നെ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്, കുറച്ച് പൊട്ടുകടല. പിന്നെ ഞാനൊരു 1/2 kg മൈദയാണ് എടുത്തിരിക്കണത്. പിന്നെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് ഈ മൈദയും കോഴിമുട്ടയും കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ 4 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കണത്. പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. നമുക്കിനി മൈദ എടുത്തിട്ട് നന്നായി കലക്കി വെക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് മൈദ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഞാൻ ഈ കോഴിമുട്ട ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതേ പരുവത്തിലാണ് നമുക്ക് ഈ മാവ് റെഡിയാക്കി വെക്കേണ്ടത്. കണ്ടില്ലേ, ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഈ നെയ്യില് നമുക്ക് ഈ മുന്തിരി ഇട്ട് വറുത്തെടുക്കാം. മുന്തിരി നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇങ്ങോട്ട് മാറ്റാം. അണ്ടിപ്പരിപ്പ് ഇടാട്ടോ. ഞാനിവിടെ അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ അപ്പൊ നോക്കും കുട്ടികളുടെ അടുത്ത് കഴിച്ചു പോകുന്നുണ്ട്, കാണാനില്ല. അപ്പൊ ഞാനിപ്പൊ ഇവിടെ അണ്ടിപ്പരിപ്പ് മുതൽ ഇടണില്ല. അണ്ടിപ്പരിപ്പും അല്ലാതെ ഇടാട്ടാ, നല്ല സ്വാദാണ് ഓരോന്ന് ഇട്ടാല്. ആ പാനിലേക്ക് നമുക്ക് ഈ നാളികേരം കൂടി, നാളികേരം ചെറുവേതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇങ്ങോട്ട് വറുത്ത് പോരാ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പൊട്ടുകടല ഇട്ട് കൊടുക്കാം. പൊട്ടുകടല ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഏലക്കായുടെ പൊടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ മുന്തിരിയും കൂടി അണ്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാനി. നേന്ത്രപ്പഴമൊക്കെ ഞാനിവിടെ തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നിറച്ചു കൊടുക്കാം. ആ നാളികേരോ ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പം നമുക്കിതിൽ നിറച്ചു കൊടുക്കാം. അതുപോലെ അങ്ങനെ ആയതിന് ശേഷം നമുക്കിതിലേക്ക് നന്നായി ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഇതെല്ലാതും ഇതേപോലെ ആക്കി വെക്കാം. നമുക്ക് എല്ലാ പഴവും ഞാനിവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ഉരുളി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഓട്ടുരുളിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഈ മാവിൽ മുക്കിയിട്ട് ഈ പഴം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പഴം നിറച്ചത് ഇവിടെ റെഡി ആയിരിക്കുന്നു. ഞാനിനി നിങ്ങൾക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമുക്കിത് ഇങ്ങനെ ഒന്നായിട്ട് കൊണ്ട കൊടുക്കാൻ പറ്റില്ലല്ലോ ഒരാൾ വന്നാൽ. അപ്പൊ നമുക്ക് ഇതേപോലെ മുറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. അവർക്ക് കഴിക്കാനും നല്ല എളുപ്പമായി. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോ. പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും പഴോ നാളികേരോ എല്ലാ സാധനങ്ങളും എപ്പോഴും ഉണ്ടാവണ തന്നെയാണല്ലോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും വന്നാലൊക്കെ വേഗം റെഡിയാക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ എന്നാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റും.